You be here. ഒറ്റ ദിവസം കൊണ്ട് വിടാന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നെ വെറുതെ വിടു പ്ലീസ്. നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളെങ്കിലും ഒന്ന് പറയൂ. എന്ത് ചെയ്യാൻ പോവാ? നെപ്പോളിയൻ എന്ന അശോക് അയാളുടെ ഭാര്യ അല്പനേരം മുമ്പ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന ചില നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ജയന്തിയുടെ ആത്മഹത്യ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. തന്റെ മരണത്തിൽ തന്റെ ഭർത്താവിന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു വലിയ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഹെൽത്ത് പ്രോബ്ലം കാരണം ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ എന്റെ ഭർത്താവ് അശോകിനോ മറ്റാർക്കോ ഒരു പങ്കുമില്ല. ദയവേത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ജയന്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാളവികയെ അവർ കൊന്നിട്ടുണ്ടാവില്ലേ സാർ? സാർ, ജയന്തിയുടെ ഫോൺ സിഗ്നൽ ട്രേസ് ചെയ്തിരുന്നു സാർ. ചിറ്റൂരിലുള്ള സുമിത്ര ഫാം ഹൗസിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ രണ്ട് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് സാർ. മാളവികയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ വിവേക്? നമ്മൾ നെപ്പോളിയനെ വാക്കുകൊടുത്തതാ, പക്ഷെ അവൻ വിശ്വസിച്ചില്ല. ഇപ്പൊ അവൻ വിശ്വസിച്ച പോലെ തന്നെ നടന്നു. അവർ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു. ആ ബോഡി ജയന്തിയുടെ തലന്ന് പ്രൂവ് ചെയ്യണം. കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്തു ജയന്തി അവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യണം. ഗോ സാർ. മീഡിയക്കാരെല്ലാം നിങ്ങളെ കാണണമെന്ന് പറയുന്നു സാർ. ഇപ്പൊ പറ്റില്ലെന്ന് പറ. വിവേക്. സാർ, നമുക്ക് ഫാം ഹൗസ് വരുന്നു പോകാം. ആ മീഡിയക്കാരവിടെ നിന്ന്